ഫോട്ടോ കാണുമ്പോൾ ഇതൊന്ന് നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്താണെന്നുള്ളത്? കൃത്യമായിട്ട് ഒരു എയർക്രാഫ്റ്റിനകത്ത്, മിലിറ്ററി എയർക്രാഫ്റ്റിനകത്ത് ലേയിൽ നിന്നും ഡൽഹിയിലോട്ട് വരുന്ന ഒരു മിലിറ്ററി എയർക്രാഫ്റ്റ്, അതിനകത്ത് മുഴുവൻ നമ്മുടെ വീരയോദ്ധാക്കൾ. പലർക്കും ചിലർക്കൊക്കെ അതൊരു ക്രിറ്റിസിസം പോലും ആണ്. അവരുടെ എല്ലാം കൂടെ ആ ഭൗതിക ശരീരം ഒരു എയർക്രാഫ്റ്റിനകത്ത് കൊണ്ടുവരുന്നത് കണ്ട്, ഒരു ഫോട്ടോഗ്രാഫ് കണ്ട്. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് പല സമയങ്ങളിലും പലപ്പോഴും നടന്നിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു സീൻ കാർഗിൽ യുദ്ധത്തിൻ്റെ സമയത്ത് നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞാൻ ആദ്യമായിട്ടാണ് കുറേ കാലത്തിന് ശേഷം ഇതുപോലൊരു ഫോട്ടോ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കതിനെക്കുറിച്ച് നിങ്ങളോട്, കാരണം ഇന്ന് ജനങ്ങൾ മുഴുവൻ, ഇന്ന് നിങ്ങളെപ്പോലുള്ള ഓരോ ഇന്ത്യക്കാരനും, ഇന്ത്യയെ സ്നേഹിക്കുന്നവർ, ഇന്ത്യയെ സ്നേഹിക്കാത്തവർ ഇതിനകത്ത് കുറച്ചുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ നമുക്ക് ഇതുപോലെ 10-ഉം 25-ഉം വീരയോദ്ധാക്കളുടെ ഭൗതിക ശരീരം കയറ്റി വരുന്ന എയർക്രാഫ്റ്റ് കാണുന്ന സമയത്ത് ഇത് കാണുന്ന ഓരോരുത്തരുടെയും കണ്ണു നിറയും. ഒന്ന്, അത് രാജ്യത്തിനും നെഞ്ചിനകത്ത് നമ്മുടെ രാഷ്ട്രം എന്നുള്ള ഒരു ഫീലിംഗ് ഉള്ളവർക്ക്. പക്ഷെ നെഞ്ചിനകത്ത് ചൈനയെ കൊണ്ട് നടക്കുന്ന കുറച്ച് അവർ, ഞാൻ എന്താ വിളിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊന്നുമില്ല. അവർ പ്രസംഗിക്കും, ഇവിടെ ഇരുന്നു കൊണ്ട് ചൈനയെ സംരക്ഷിക്കണമെന്ന് സംസാരിക്കും. ഇതൊക്കെ കാണുന്ന സമയത്ത് നിങ്ങളെ കുട്ടികളോട്, നിങ്ങളെ ചെറുപ്പക്കാരോടും, ഇന്ത്യയിലത്തെ ഓരോരുത്തരടുത്തും ഞാൻ പറയുന്നു, ദയവ് ചെയ്ത് ഇതുപോലുള്ള അപഹാസ്യങ്ങൾ കണ്ടിട്ട് നിങ്ങളതിൽ വിഷമിച്ചൊരു കാര്യമില്ല. കാരണം ആ ജന്മങ്ങൾ അങ്ങനെയാണ്. അത് ഏത് രാജ്യത്തിലും ഉണ്ടായിരിക്കും. ആ രാജ്യത്തിലിരുന്നു കൊണ്ട് അവിടുത്തെ ചോറുണ്ടുകൊണ്ട് കൂറ് മറ്റ് രാജ്യങ്ങളിലോട്ട് കാണിക്കാം. കാരണം ഇവിടെയുള്ള സുഖസമൃദ്ധമായിട്ടുള്ള ജീവിതം, കാരണം ഈ ഇവിടുത്തെ അണികളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അധികാരത്തിലിരുന്നു കൊണ്ട് 10-ഉം 150-ഉം പോലീസുകാരെ പ്രൊട്ടക്ഷൻ വെച്ച് നടക്കുന്ന മന്ത്രിമാരും, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ 15-ഉം 25-ഉം വണ്ടികളും കൊണ്ട് നടക്കുന്ന ആളുകളും, ഒരു സൈഡിൽ പറയും ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത്. പക്ഷേ അവരുടെ ആഘോഷങ്ങൾ, ഒന്ന് മൂത്രമൊഴിക്കാൻ പോകണമെന്നു വെച്ചാൽ അമേരിക്കയിലേക്ക് പോകും. കാരണം എന്ന് വെച്ചാൽ മൂത്ര തടസ്സമാണ്, കല്ലാണ്, അപ്പോൾ അത് അമേരിക്കയിൽ കൊണ്ടുപോയിട്ട് ശരിയാക്കാം, അല്ലെങ്കിൽ ജർമ്മനി കൊണ്ടുപോയിട്ട് ശരിയാക്കാം. ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഭരണാധികാരികളെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊന്നുമില്ലാതെ ആ മലമുകളിൽ കയറി നിന്നുകൊണ്ട്, ഇപ്പം അതിനിടയ്ക്ക് ഇന്നിപ്പം ആരോ ചോദിക്കുന്ന ചോദിച്ചു, പ്രതിപക്ഷത്തിൽ വലിയൊരു ബഹളം കണ്ടിരിക്കുന്നു, എന്തുകൊണ്ട് ആയുധമില്ലാതെ പട്ടാളക്കാരെ അങ്ങോട്ട് ചൈനക്കാരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു എന്നുള്ളത്. ഹേ മിസ്റ്റർ പ്രതിപക്ഷം, നിങ്ങളുടെ അടുത്ത് എനിക്കൊന്ന് പറയാനുണ്ട്. ഈ ആർമിയുടെ ബോർഡർ ലൈനിലുള്ള ചില ഡിസിപ്ലിൻസും ചില ബൈലോസും അത് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം. ബിക്കോസ് എൻ്റെ ശബ്ദം കേൾക്കാനില്ലേ, ബൈലോസ് ഇല്ലാതെ ചൈന, ഇന്ത്യ ചൈനയുടെയും ഇന്ത്യയുടെ മുൻപിൽ ചൈനക്കാർ വരുന്ന സമയത്ത് നമ്മൾ ആയുധമെടുത്തുകൊണ്ട് പോവാൻ, ആയുധമെടുക്കാം പക്ഷെ അത് ഉപയോഗിക്കാനുള്ള യാതൊരു വിധത്തിലുണ്ട്. കാരണം ഇന്നേ വരെ അങ്ങനെയൊരു പ്രൊവൊക്കേഷൻ 45 വർഷത്തിന് മുമ്പ് തൊട്ട് അങ്ങനെയുള്ള പ്രൊവൊക്കേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷേ ആ വൃത്തികെട്ട് ഇവിടുത്തെ ചിലവന്മാരൊക്കെ യൂസ് ചെയ്തൊരു വേർഡുകളുണ്ട്, നരാധമൻ എന്നൊക്കെ. അങ്ങനെയുള്ള നരാധമന്മാരുള്ള ചൈനയിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകൾ ഉപയോഗിച്ച് ആ പ്രാചീന കാലത്തെ വെപ്പൻസ് പോലെ വടിയുടെ മുകളിൽ മുള്ളും കമ്പിയും കെട്ടിവെച്ചുകൊണ്ട് ഒരു യുദ്ധം ചെയ്യാൻ വന്നിരിക്കുകയാണ്. മോഡേൺ, രണ്ടും ഉള്ളത് ന്യൂക്ലിയർ പവറുള്ള ഒരു രണ്ട് രാജ്യങ്ങൾ. ആ രാജ്യത്തിൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ആയുധമില്ലാതെ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഹോക്കി സ്റ്റിക്കിൻ്റെ മുകളിലും അതുപോലെ തന്നെ റഗ്ബി സ്റ്റിക്കിൻ്റെ ഇതിൽ ക്രിക്കറ്റ് ബാറ്റിൻ്റെ മുകളിലും ഒക്കെ ആണി കെട്ടി വെച്ചുകൊണ്ട് വെൽതിയിപ്പിച്ചുകൊണ്ട് വെപ്പണാക്കി ഉണ്ടാക്കിയിട്ട് അവർ തരുവിടാൻ വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കറിയാം അവരുടെ എത്തിക്സ് എന്താണ്. അതിൽ നിന്ന് തുടങ്ങിയ ബഹളം ഒരു കേണലിൻ്റെയും വൈറ്റലായിട്ടുള്ള പോർഷനിൽ അടിച്ചു, അത് കഴിഞ്ഞ് അതിനെ തടുക്കാൻ പോയിട്ടുള്ള രണ്ട് പട്ടാളക്കാരെയും അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പട്ടാളം റിയാക്ട് ചെയ്തു, 5 പേരെ അവിടെ തന്നെ
ചൈനക്കാരെ കൊന്നു കളഞ്ഞിരിക്കുന്നു. അപ്പം ശക്തിപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടടിച്ചാൽ രണ്ട് മൂന്ന് പേരെ ഇങ്ങോട്ടടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അഞ്ചെണ്ണത്തിനെ അടിക്കുമെന്ന് അവിടെ കാണിച്ച് അതിനുശേഷം ഉണ്ടായിട്ടുള്ള കൊമോഷനിലാണ് ഇവരെല്ലാം കൂടെ കെട്ടിമറിഞ്ഞുകൊണ്ട് താഴത്തോട്ട് വീണിരിക്കുന്നത്. അത് ആ വീണ സമയത്ത് ചൈനക്കാരുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന 10-200 ആളുകളും നമ്മുടെ ഇന്ത്യൻ സൈഡിലുണ്ടായിരുന്ന 50-60 ആളുകളും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു അറ്റാക്കാണ് അവന്മാർ ചെയ്തിരിക്കുന്നത്. ചതിയന്മാർ, വഞ്ചകന്മാർ, അവരെയാണ് അവിടെ താഴോട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. നെഞ്ചിലും ചങ്കിലൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരിവിടെ ഉണ്ട്. ആ ചതിയന്മാർ ചെയ്തിട്ടുള്ളത് എന്താണെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഞാൻ ആ എയർക്രാഫ്റ്റിൽ പോകുന്ന ആ പാവപ്പെട്ട പട്ടാളക്കാരുടെ ബോഡി ബാഗ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന അത് സംഭവം ഉണ്ടല്ലോ, അത് പോകുന്ന സമയത്ത് അതിലുണ്ട്. കാരണം എല്ലാവരുടെ നെഞ്ചത്തും ആ ദേശീയ പതാക വിരിച്ചു കൊടുത്തുകൊണ്ട് മാറി വിരിച്ചുകൊണ്ട് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അത് ലേയിൽ നിന്നാണെങ്കിലും ശരി, ഡൽഹിയിലെത്തിയവരുടെ വീട്ടിലെത്തുന്നവരൊക്കെ ആ ദേശീയ പതാക നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെ ആയിരിക്കും ഈ പട്ടാളക്കാർ അവരുടെ വീട്ടിലെത്തുന്നത്. അത് ഈ പറയുന്ന ചൈനയെ ചങ്കൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തനോ അല്ലെങ്കിൽ ഒരുത്തിക്കോ ജീവിതത്തിൽ നിങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടില്ല. അതിൻ്റെ ഭാഗ്യം എന്തെന്നുള്ളതും അതിൻ്റെ സുഖം എന്തെന്നുള്ളതും അറിയണമെങ്കിൽ ഒരു പട്ടാളക്കാരനാവണം. ഒരു പട്ടാളക്കാരനായിട്ട് അവിടെ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് തൻ്റെ കൂടെയുള്ളവർ മരിച്ചു വീഴുന്നത് കാണുമ്പോഴും അവരുടെ ബോഡീസ് പോകുന്ന സമയത്തും അവർക്ക് കിട്ടുന്ന ആ റെസ്പെക്റ്റും കാണുന്ന സമയത്ത് ഞങ്ങളുടെ ഓരോരോ പട്ടാളക്കാരുടെയും രോഷം കൂടിക്കൊണ്ടിരിക്കും. ഒരിക്കലും ഞങ്ങൾ തളരാറില്ല. ഇന്നും അവിടെ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് അവിടുത്തെ ഒരു പട്ടാളക്കാരൻ തളർന്നതായിട്ടുള്ള ഒരു ന്യൂസും വന്നിട്ടില്ല. ബിക്കോസ് അവിടെ ഇതൊക്കെ ഈ ബോഡീസ് കയറ്റിവിടുന്ന സമയത്തും അവിടെ ഇൻസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബി പ്രിപ്പയർഡ്, ഇവരുടെ എല്ലാം പാക്ക് ചെയ്ത് എയർക്രാഫ്റ്റിനകത്ത് കയറ്റിക്കഴിഞ്ഞാൽ അപ്പത്തന്നെ അവർ തിരിച്ച് യുദ്ധഭൂമിയിലോട്ട് പോവുകയാണ്. ഒരേ വെറും വാശിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ബഡ്ഡീസിനെ ഇതുപോലെ ചെയ്തിട്ടുള്ള ഓരോരുത്തരുടെ അടുത്തും പകരം വിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അപ്പോൾ ആൾക്കാർ തിരിച്ചങ്ങോട്ട് യുദ്ധഭൂമിയിലോട്ട് പോയിരിക്കുന്നത്. പിന്നെ അതിനെ നിങ്ങൾക്ക് അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതില്ലാതെ ഇവിടെ പലയിടത്തും ചില സ്കോളും ട്രോളും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അതൊക്കെ കാണുമ്പോഴുള്ള സങ്കടവും പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള പല യങ്സ്റ്റേഴ്സിൻ്റെയും, യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുള്ള പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സാർ അന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പോകാൻ തയ്യാറാണ്. ഈ ചൈനക്കാരൻ്റെ അടുത്ത് ഇവിടുത്തെ ചങ്കുള്ളവൻ, ഇവിടുത്തെയൊക്കെ ചങ്കിലിരിക്കുന്ന ചൈനക്കാർ, ആ ചങ്കുള്ളവർ പറ്റുമെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ചൈനീസ് ഭാഷയിൽ അവന്മാരോട് ചൈനീസുകാരൻ്റെ അടുത്ത് പറഞ്ഞേക്ക് ഇവിടെ വെറും സർവീസ് ചെയ്യുന്ന പട്ടാളക്കാരും മാത്രമല്ല പുറത്ത് നിൽക്കുന്ന ലക്ഷക്കണക്കിന് പട്ടാളക്കാരും അവരുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളുടെ നെഞ്ചത്ത് കയറിക്ക് നിന്നുകൊണ്ട് താണ്ഡവമാടാൻ വേണ്ടി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഈ ഇന്ത്യ, പഴയ 62 ഇന്ത്യ അല്ലെന്നുള്ളത് അവർക്ക് ഓരോരുത്തരിടത്തും ഇത് കേൾക്കുന്ന ചങ്കിൽ ചൈനയെ കൊണ്ട് നടക്കുന്ന ആ അവനോ അല്ലെങ്കിൽ അവളോ ആരാണെങ്കിലും ശരി ചൈനീസ് ലാംഗ്വേജൊക്കെ അറിയാമല്ലോ. അപ്പോൾ താങ്കൾ പറഞ്ഞു കൊടുത്തേക്കേ ഇവിടെ.